നമസ്കാരം. ആക്ടിംഗ് ട്യൂട്ടോറിയലിന്റെ 13-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഭിനയത്തെ ഭരതമുനി നാട്യശാസ്ത്രത്തിൽ 4 തരംതിരിച്ചിരിക്കുന്നുവെന്നും അത് എന്തൊക്കെയാണെന്നുമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് സാത്വികം എന്ന് പറയുന്ന അഭിനയ രീതിയുണ്ട്. സാത്വികം എന്ന് പറയുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചിരുന്നു, സ്വന്തം സ്വത്വത്തിന്റെ ഭാവ ആവിഷ്കാരത്തെയാണ് സാത്വികം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ, മുഖത്ത് വരുന്ന ഭാവപ്രകടനങ്ങളെയാണ് സാത്വികത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സാത്വികവുമായിട്ട് ബന്ധപ്പെട്ടാണ് നവരസങ്ങളൊക്കെ വരുന്നത്. അപ്പൊ നവരസങ്ങൾ എന്ന് പറയുന്നത് 9 ഭാവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് 9 നമ്മുടെ മുഖത്തുണ്ടാകുന്ന 9 അത് നമുക്കൊരു പരിധിവരെ നമ്മൾ കഥകളിയിലൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഇപ്പൊ കലാമണ്ഡല കൃഷ്ണനായ പോലെയൊക്കെയുള്ള ആൾക്കാർ ഈ പറഞ്ഞ നവരസങ്ങൾ ചെയ്തിട്ടുള്ള പല ആ എക്സ്പ്രഷന്റെ ഫോട്ടോസും കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ചിലരെങ്കിലും അത് നേരിട്ട് കാണാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുള്ളവർ നേരിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും. എന്തായിരുന്നാലും മീഡിയം അനുസരിച്ച് നമ്മുടെ ഏതാണോ ആ മീഡിയം, അഭിനയത്തിന്റെ മീഡിയം, ഇപ്പൊ നാടകമാണോ സിനിമയാണോ കഥകളിയാണോ മറ്റെന്തോ ആയിക്കോട്ടെ, മറ്റേത് രംഗകലകളോ ആയിക്കോട്ടെ, ആ മീഡിയം അനുസരിച്ച് ആക്ടിങ്ങിന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും. എന്നിരുന്നാൽ തന്നെയും എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഈ പറഞ്ഞ നവരസങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്റേതായ രീതിയിൽ ഞാനൊന്ന് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ സ്റ്റിൽസ് നിങ്ങൾക്ക് ഈ എപ്പിസോഡിൽ കാണാൻ പറ്റും. ഇനി നവരസങ്ങൾ എന്താ സ്റ്റിൽസ്, ഇതിന്റെ ഞാൻ ഈ പറയുന്ന ക്ലാസ്സിന് ശേഷം പിന്നാലെ നിങ്ങൾക്ക് നവരസങ്ങൾ എന്താണെന്ന് കാണാൻ പറ്റും. ഇതിനകത്ത് ഞാൻ തന്നെയാണ് ആ രസങ്ങൾ ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും എന്റേതായിട്ടുള്ള ഒരു രീതിയിൽ ഞാൻ കൂടുതലും കൈകാര്യം ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ടി വി, സിനിമ, നാടകം അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട അഭിനയ മേഖലയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്സാഗ്രേഷൻ അല്പം ഒന്ന് കുറച്ചിട്ട്, അതായത് ശൈലീകരണത്തിൽ നിന്നും സ്റ്റൈലൈസ്ഡ് ആക്ടിങ്ങിന്റെ ഒരു രീതിയിൽ നിന്നും മാറിയിട്ട് സ്വാഭാവികതയിൽ ഊന്നിയിട്ടുള്ള ഒരു രസപ്രകടനമാണ് മുഖത്ത് നടത്താൻ ശ്രമിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. എന്നാലും നവരസങ്ങളെ കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അത് കൃത്യമായിട്ട് പല സ്ഥലങ്ങളിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പലപ്പോഴും പലരും ശോകം, കരുണം എന്നൊക്കെ ഇങ്ങനെ മാറി മാറി തെറ്റായിട്ടൊക്കെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതിനൊരു ക്രമമുണ്ട്. ആ ക്രമത്തിൽ നിങ്ങൾ പഠിച്ചിരുന്നാൽ, മനസ്സിലാക്കിയിരുന്നാൽ നിങ്ങൾക്ക് അത് ഉപയോഗപ്രദമായിരിക്കും. ആ നവരസങ്ങളുടെ ക്രമം ഇന്നത്തെ എപ്പിസോഡിൽ പറയുകയാണ്. ഇത് പഠിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. 9 നമുക്കുള്ളത്. 3-3-3 രസങ്ങൾ വെച്ച് പഠിച്ചാൽ മതി. ശൃംഗാരം, കരുണം, വീരം. ശൃംഗാരം, കരുണം, വീരം. ഭീഭത്സം, ഭയാനകം, അത്ഭുതം. രൗദ്രം, ഹാസ്യം, ശാന്തം. അപ്പൊ ഇതാണ് നമ്മുടെ 9 ഇങ്ങനെ. ഇതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓർഡറും അതിന്റെ വേർഡിങ്സും ഇങ്ങനെയാണ്, വാക്കുകളും ഇങ്ങനെയാണ്. 9 ഇതിനകത്ത് ഫോട്ടോസ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളത് കാണുക, പോസ് ചെയ്ത് കാണുക. പോസ് ചെയ്ത് കണ്ടതിന് ശേഷം മുഖത്തെ പേശികൾ എങ്ങനെയാണ് അതിൽ ചലിച്ചിരിക്കുന്നത്, കണ്ണുകളുടെ ചലനം എങ്ങനെയാണ്, പുരികം എങ്ങനെയാണ് പോയിരിക്കുന്നത്, മൂക്ക് എങ്ങനെയാണ്, ഒരു രസപ്രകടനം നടത്തുമ്പോൾ മൂക്കിന്റെ പൊസിഷൻ എന്താണ്, ചുണ്ടുകൾ പ്രധാനമായിട്ടും ചുണ്ടുകൾ മുകളിലോട്ടാണോ താഴോട്ടാണോ വശങ്ങളിലോട്ടാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കണ്ണുകളിൽ തന്നെ നോട്ടങ്ങൾ, നമ്മുടെ ലുക്ക്, നമ്മുടെ നോട്ടങ്ങൾ എങ്ങനെ പോയിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അങ്ങനെ ഈ പറഞ്ഞ ഇതിനകത്ത് ഞാൻ ഒരു നവരസങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സാധാരണ ഇപ്പൊ കഥകളി പോലുള്ള ശൈലീകൃത അഭിനയ സമ്പ്രദായത്തിന്റെ നവരസ പ്രകടനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അല്പം സ്വാഭാവികതയിൽ നിന്നുകൊണ്ട്, ഈ പറഞ്ഞ എക്സാഗ്രേഷനൊക്കെ ഒന്ന് കുറച്ച് സ്വാഭാവികതയിൽ നിന്നുകൊണ്ട് ലോകധർമ്മീയമായിട്ട് നമ്മുടെ നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട രസപ്രകടനങ്ങളാണ് ശ്രമിച്ചിരിക്കുന്നത്. എന്നാലും മനസ്സിലാക്കാൻ വേണ്ടി നാടകീയതയുടെ അംശം കുറച്ച് കൊടുത്തിട്ടുണ്ട് എക്സ്പ്രഷൻസിനകത്ത്. നിങ്ങൾക്കത് പഠിക്കാൻ എളുപ്പമായിരിക്കും. നിങ്ങൾ നോക്കുക, നോക്കി നിങ്ങളുടേതായ രീതിയിൽ അത് പഠിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പെർഫോം ചെയ്യാനായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്.
നിങ്ങൾ എന്തായാലും നിങ്ങൾ ഇതൊക്കെ കണ്ടതിന് ശേഷം പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ യൂട്യൂബിൽ കമന്റ് ആയിട്ട് അയക്കുക. തീർച്ചയായിട്ടും അയക്കുകയാണെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ട് എങ്കിൽ തന്നെയും നിങ്ങൾ യൂട്യൂബിൽ കമന്റ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എന്റെ പരിമിതിയിൽ നിന്നും എനിക്ക് അറിയാവുന്നതാണ് എങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ മറുപടി തരാൻ ബാധ്യസ്ഥനാണ്. തന്നിരിക്കും. താങ്ക് യു.